നമസ്കാരം. നമസ്തേ. മലയാളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരൻ, സാഹിത്യ നിരൂപകൻ, വാഗ്മി, പ്രസംഗത്തിൻ്റെ ചക്രവർത്തി, അങ്ങനെ ഒരുപാട് മേഖലകളിൽ വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. ഒരുപക്ഷെ ആർക്കും ഉണ്ടാവാം ഒരു കാലെടുത്ത് വയ്ക്കാൻ, അതായത് ഒരു ഒരാളുടെ പാത കണ്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അനുകരിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടോ ആയിരിക്കാം പലരും മേഖലയിലേക്ക് വരുന്നത്. താങ്കൾ ഈ മേഖലയെ തിരഞ്ഞെടുക്കാൻ, എഴുത്തിൻ്റെ മേഖലയെയും അധ്യാപനത്തിനെയും പ്രസംഗത്തിനും ഒക്കെ താങ്കളെ വരുതിയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രേരണ അല്ലെങ്കിൽ ഒരു ഘടകം എങ്ങനെയായിരുന്നു? അത് നമ്മുടെ കുട്ടിക്കാലത്തിൻ്റെ ഒരു സാംസ്കാരികവും രാഷ്ട്രീയവുമായ പ്രത്യേകതയുണ്ടായിരുന്നു. അത് ഒന്ന് സ്വാതന്ത്ര്യ സമരകാലം, മറ്റൊന്ന് ഈ ശ്രീനാരായണൻ തുടങ്ങിയ സമൂഹ മത പരിഷ്കർത്താക്കളുടെ പുതിയ ആശയങ്ങളുടെ ഒരു വേലിയേറ്റം. അതിൻ്റെ നേരെ പിറകിലെ ഞങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മുടെ സാഹിത്യത്തിൽ ആശാൻ വള്ളത്തോട് തുടങ്ങിയവർ, പിന്നെ വലിയ മതപരിഷ്കരണത്തിൻ്റെ വലിയ വാഗ്മികൾ, വടക്കേ മലബാറിന് അങ്ങനെ ഒരാളെ കിട്ടി, വാഗ്ബ്രാൻഡ് എന്നുള്ള വലിയ പണ്ഡിതൻ, വലിയ ഹിന്ദുമതശാസ്ത്രം, പക്ഷേ എല്ലാ അനീതികൾക്കും എതിരാണ്. അങ്ങവരുടെ ഉപദേശം തന്നെ അനീതിയെ എതിർക്കുന്ന ഈ അനീതിയെ എതിർക്കുക എന്നുള്ളത് ഒരു 10-ാമത്തെ വയസ്സിൽ എൻ്റെ മനസ്സിൽ കയറിയതാണ്. ഒരു പദ്യമുണ്ട്, അതിൻ്റെ അവസാനത്തെ ഭാഗമാണ് അനീതിയെ എതിർക്കുക. അപ്പോൾ എല്ലാ അറിവും അതിന് ഉപയോഗിക്കണം എന്നുള്ളത് ഒരു എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കയറിയതാണ്. പിന്നീട് എൻ്റെ വിദ്യാഭ്യാസം, സാഹിത്യം എല്ലാം ഇതിനു വേണ്ടി ഞാൻ തന്നെ രൂപപ്പെടുത്തിയതാണ്. എന്നെ വാസ്തവത്തിൽ കോമേഴ്സിനാണ് അച്ഛൻ ആദ്യം അയച്ചത്. അത് പതുക്കെ മാറ്റിയിട്ട് ഞാൻ മലയാളം സംസ്കൃതത്തിലേക്ക് അച്ഛൻ്റെ തന്നെ അനുമതിയോടെ വന്ന് വഴി മാറിയതുകൊണ്ട് ഒരു ആപത്തും ഉണ്ടായിട്ടില്ല എന്ന് അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അച്ഛനെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. യഥാർത്ഥത്തിൽ താങ്കളുടെ ഒരു സാമൂഹിക, അതായത് ഒരു സാംസ്കാരിക നായകൻ എന്നുള്ള നിലയിലേക്ക് പോയാൽ, താങ്കൾ സംസാരിക്കുന്ന സമയത്ത് വളരെ മിതമായി, വളരെ താഴ്മയോടെ, അല്ലെങ്കിൽ അർത്ഥഗർഭമായിരിക്കാം, അല്ലെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടാവാം, പക്ഷേ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഒരുപക്ഷെ സാഹിത്യ രൂപങ്ങൾ, ഒരു വാക്കിന് വേണ്ടി ഒരുപാട് സാഹിത്യ രൂപങ്ങൾ ഉപയോഗിച്ച് വളരെ മിതമായി സംസാരിക്കുന്നു. ആളുകൾക്ക് അത് വളരെ ഇഷ്ടമാണ്. താങ്കൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ആരംഭത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അതാണ് ആദ്യം. ആരംഭത്തിൽ ഞാൻ കയറിയാൽ ഒരു 2 മിനിറ്റ് കൊണ്ട് പിന്നെ ഞാൻ എവിടെ എത്തുന്നു എനിക്ക് തന്നെ അറിയില്ല. പക്ഷേ വാക്കുകളൊക്കെ ഒരുപടി വരും. പക്ഷേ ഇന്നത്തേത് അത് ജനങ്ങൾക്ക് അതിന് അതിൻ്റെ ഒരു ഇമ്പ്രഷനും ഉണ്ട്. പക്ഷേ ഇന്നത്തേത് മാതിരിയുള്ള എല്ലാ ജനവിഭാഗത്തെയും എനിക്ക് ഒരേ സമയത്ത് ഒരേപോലെ ആകർഷിക്കാൻ കഴിയും. പണ്ഡിതന്മാരായാലും വിവരമില്ലാത്തവരായാലും അത് ഭാഷയുടെയും പിന്നെ അധ്യാപനത്തിലൂടെ ഞാൻ ഒരുപാട് സമ്പ്രദായങ്ങൾ പഠിച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികളെയും വശീകരിക്കുന്ന ചില രീതികൾ, ആ ടെക്നിക്കെല്ലാം ഞാൻ പ്രസംഗത്തിൽ ഉപയോഗിച്ചു. ഈ ശബ്ദമൊക്കെ വളരെ കുറയ്ക്കുന്നത് അധ്യാപനത്തിലെ ചില സമ്പ്രദായങ്ങളാണ്. അധികം ശബ്ദത്തിൽ പറഞ്ഞാൽ കുട്ടികൾ ശ്രദ്ധിക്കില്ല, കുട്ടികളുടെ തലക്ക് മേലെ പോകും. അതും പ്ലാറ്റ്ഫോമിലും അത് ശരിയാണ്. പിന്നെ ഇതിൻ്റെ ഈ ശബ്ദത്തിൻ്റെ ഒരു താളം, അത് നമ്മുടെ ചിന്തയുടെ താളമാക്കിയിട്ട് യോജിപ്പിക്കുക, ചിന്തയുടെ താളം. അപ്പോൾ അതിനനുസരിച്ച് ഇവരുടെ മനസ്സും കുറേ കഴിയുമ്പോൾ അത് അവരുടെ മുഖത്ത് കാണും, ഈ ഇവരുടെ ഈ ഏകാഗ്രത. ഇന്ന് ഞാൻ നമ്മുടെ ആലപ്പുഴയിൽ കോൺഗ്രസ്സുകാരുടെ സമ്മേളനത്തിൽ KC വേണുഗോപാലും വിളിച്ചിട്ട് പോയ 100-800 കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ രീതിയൊക്കെ ഒരു പ്രത്യേക തരത്തിലാണല്ലോ. ഞാൻ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴൊക്കെ അത് കഴിഞ്ഞ് വേണുഗോപാലിനൊക്കെ പറഞ്ഞു, ഈ കോൺഗ്രസ്സുകാർ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അത് ഒരു ഞാനവരെ ഒരു ക്ലാസ് മുറിയിലെ വിദ്യാർത്ഥികളാക്കി രൂപാന്തരപ്പെടുത്തും കുറച്ച് കഴിയുമ്പോഴേക്ക്. ഇതൊന്നും ആലോചിച്ചിട്ടല്ല. ഇപ്പോഴെനിക്ക് ഒരു പ്രഭാഷണത്തിനും പ്രിപ്പറേഷൻ വേണ്ട. പ്രിപ്പറേഷൻ ഞാൻ പണ്ടേ ചെയ്തതാണ്. ഞാൻ കാണാത്ത സദസ് ഇനി എനിക്ക് കാണാനില്ല. ഇതാണ് ചുരുക്കം. അധ്യാപനത്തിൻ്റെ കാര്യം പറഞ്ഞു. അധ്യാപനത്തിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ഒരാളാണ്. ഇപ്പോഴത്തെ ഒരു അധ്യാപനത്തിൻ്റെ രീതി, ഒരു അധ്യാപക ദിനം കഴിഞ്ഞ ദിവസം കഴിഞ്ഞു, അധ്യാപനത്തിൻ്റെ ഒരു രീതി, ഒരുപക്ഷെ ശമ്പളം തരുന്ന സർക്കാരിനെതിരെയും അല്ലെങ്കിൽ സ്വന്തം നേലിനെ മറന്നുകൊണ്ടും അധ്യാപകർ അധ്യാപനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ശരിക്കും സാമൂഹ്യ പ്രതിബദ്ധത ഒന്നും തകരിയല്ലേ അവിടെ ചെയ്യുന്നത്? ഞങ്ങൾ അധ്യാപനത്തിൻ്റെയൊക്കെ ഉദ്ദേശങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഗാന്ധിജിയിൽ നിന്നൊക്കെയാണ്. അല്ലാതെ ഈ
യൂറോപ്യൻ എഡ്യൂക്കേഷൻ തിങ്കേഴ്സിൽ നിന്നല്ല, ഫ്രോയ്ബില്, പെസ്റ്റലോസി ഇവരിൽ നിന്നും പഠിച്ചതല്ല, ഗാന്ധിജിയിൽ നിന്നാണ്. ഗാന്ധിജിയുടെ ഒരു വാക്യം അന്നുണ്ടായിരുന്നു രാഷ്ട്രീയ പ്രവർത്തകരോട്, അന്ന് യൂണിവേഴ്സിറ്റികളുടെ എണ്ണമൊക്കെ കുറവാണ്, എന്ത് പൊളിറ്റിക്കൽ കോൺഫറൻസ് നടത്തിയാലും അത് ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഉപകരിക്കണം എന്നൊരു പ്രയോഗം. അപ്പോൾ വിദ്യാഭ്യാസത്തിന് ഉപകരിക്കണം എന്ന് പറയുമ്പോൾ ഇവർക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയത്തിലൂടെയും അവൻ ആ പ്രസംഗത്തിലൂടെയും അവൻ വീഴും, അല്ലാതെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പോരാ, നിങ്ങൾ ആ രീതിയിൽ പ്രസംഗിക്കണം. നെഹ്റുവൊക്കെ അങ്ങനെ പ്രസംഗിക്കുന്ന ആളായിരുന്നു. എലക്ഷന് വന്നിട്ട് അദ്ദേഹം ഇന്ത്യയുടെ സംസ്കാരവും വിദേശ നയവും പ്രസംഗിച്ച ആളാണ്. കണ്ണൂരിൽ എ കെ ജി എതിരാണ് സി കെ ഗോവിന്ദൻ നായർ പാർലമെൻറ്റിൽ, അന്ന് 200,000 ആൾ കൂടിയതാണ്, അവിടെ ഈ രീതിയിലാണ് പ്രസംഗിക്കുക. അവസാനം എ കെ ജി സി കെ ജിയുടെ പേര് മറയാൻ മറന്നുപോയി ഇദ്ദേഹം. ആള് പറഞ്ഞപ്പോൾ സി കെ ജി ഇങ്ങനെ ഒരു പേഴ്സണൽ ഫ്രണ്ട്സാണ്, എന്നിട്ടും പേര് പറഞ്ഞില്ല, അവസാനം പേര് പറഞ്ഞു. എന്ത് പ്രവൃത്തി ചെയ്യുന്നത് ഈ പാവപ്പെട്ട ജനങ്ങളെ ഉദ്ധരിക്കാനാകണം, അത് എനിക്ക് മനഃപാഠമാണ്. ഇപ്പോഴും ഏത് ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളുമായ ടൈപ്പാണ്. അതെ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കമ്മ്യൂണിസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികളെ നല്ല രീതിയിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി എഴുത്തിലൂടെയോ പ്രസംഗത്തിലൂടെയോ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടെയാണ് താങ്കൾ. അന്നത്തെ ഒരു സ്ഥിതി താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച എ കെ ജി അന്ന് സംസാരിച്ച കാര്യങ്ങളും, പക്ഷേ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സ്ഥിതിയിൽ എവിടെ എത്തി നിൽക്കും? അതെന്താണെന്ന് വെച്ചാൽ, രാഷ്ട്രീയത്തിൽ നമുക്ക് ഓപ്ഷൻസ് കുറവാണ്, ജനാധിപത്യം ഇലക്ഷനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ വളരെയധികം രാഷ്ട്രീയ കക്ഷികൾ വരുന്നതും ആപത്താണ്, ഒരു രാഷ്ട്രീയ കക്ഷി മാത്രം വരുന്നതും ആപത്താണ്. പക്ഷേ നമുക്കിവിടെ കുറച്ചധികമായിട്ടുണ്ട്. പക്ഷേ എങ്കിലും പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ, ഒന്ന് വലത് ഇടത് എന്നല്ലേ മനുഷ്യന് രണ്ട് ഭാഗങ്ങളുള്ളൂ, അതുപോലെ തന്നെയാണ് ചിന്തയിലും വലത് ഇടതേ ഉള്ളൂ. ഗാന്ധിജിയൊക്കെ ഇടത് നിൽക്കുന്ന ആളാണ്. ഇടത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇടഞ്ഞു നിൽക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ഇടത് നിൽക്കുക, ഇടഞ്ഞു നിൽക്കുന്നവരാണ്. മറ്റത് കോൺഗ്രസ് ഇടഞ്ഞു നിൽക്കേണ്ട പാർട്ടി ആയിരുന്നു ഗാന്ധിജിയുടെ കാലത്ത്, പിന്നെ മാറിപ്പോയി. പക്ഷേ എങ്കിലും അത് നമുക്ക് ആവശ്യമാണ് ഒരു രീതിയിൽ. പിന്നെ ഈ പാർട്ടികൾക്ക് രാഷ്ട്രീയമായ ലക്ഷ്യം വരുമ്പോൾ ഒരുപാട് വിട്ടുവീഴ്ചകളും ഒത്തുതീർപ്പുകളൊക്കെ ചെയ്യേണ്ടി വരും. അകന്നു നിൽക്കുന്ന ഞങ്ങൾക്കതില്ല. ഞാൻ പ്ലാറ്റ്ഫോമിൽ കയറിയാൽ എൻ്റെ ചിന്തകൾക്ക് കടിഞ്ഞാണിടാൻ ആരുമില്ല. പക്ഷേ രാഷ്ട്രീയ നേതാക്കൾക്ക് പക്ഷേ എത്ര കടിഞ്ഞാണിട്ടാലും ഈ ലക്ഷ്യവും പരമമായ ലക്ഷ്യം മറക്കരുത്, വഴിയും തെറ്റരുത്. അത് നമ്മൾ ചൂണ്ടിക്കാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും വലത് ഇടത് പറയുമ്പം ഈ എഴുത്തുകാരൊക്കെ ഈ ഇടതിലേക്ക് ആകർഷിക്കപ്പെടാൻ ഒരു കാരണം ഈ പാവങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കാനുള്ള ഒരു സന്നദ്ധതയുണ്ടല്ലോ, അതിപ്പോഴും മറ്റേ പാർട്ടിയിലുണ്ട്. ഇവർക്കതില്ല. ഞാനിന്ന് കോൺഗ്രസ് സമ്മേളനത്തിലും അത് പറഞ്ഞു. നിങ്ങൾ ഇപ്പം ഈ ഗ്ലോബലൈസേഷൻ വരുന്നു, അത് വരുമ്പോൾ അത് മൻമോഹൻ സിംഗ് പറയുന്നത് കേട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ അവരോട് ചോദിച്ചു, മൻമോഹൻ സിംഗിന് പോലും ഈ കരാറിൽ ഒപ്പിടുന്നത് ഇന്ത്യക്ക് ഗുണകരമാണെന്ന് തോന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർക്ക് അറിയാൻ തോന്നുന്നില്ല, മൻമോഹൻ സിംഗിന് പോലും തോന്നില്ല. പക്ഷേ അതിൽ അതിൻ്റെ വാല് അതിന് അമ്മി ഇട അടിയിലായിപ്പോയി, പിന്നെ അമ്മി നീങ്ങിയാലേ വാല് നീങ്ങും. ആ ഒരു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, സ്വാതന്ത്ര്യ സമര കാലത്ത് ഇന്ത്യയോടൊപ്പം നിന്ന അമേരിക്ക ഇന്ന് ആണവ കരാറിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും ഇന്ത്യയെ വിഴുങ്ങുകയാണ്. ശരിക്കും വിഴുങ്ങിക്കഴിഞ്ഞു. അതിന് ശരിക്കും ഇത്രത്തോളം എക്സ്പീരിയൻസിലുള്ള ഒരു വലിയ പാർട്ടി അതിന് കൂട്ടു നിൽക്കുകയല്ലേ ചെയ്യുന്നത്? അതെ, അത് വലിയൊരു തെറ്റാണ് അതിൻ്റെ. ഇപ്പോഴത്തന്നെ വാസ്തവത്തിൽ ഭരണഘടനയ്ക്കെതിരാണ്. ഇപ്പോൾ ഇവർ പറയുന്ന ഒരു ന്യായം, വിദേശങ്ങളുമായിട്ടുള്ള കരാറുകൾക്കൊന്നും പാർലമെൻറ്റിന് വിദേശങ്ങളുമായിട്ടുള്ള ചെറിയ ബന്ധങ്ങൾക്കാണ്. ഇപ്പോൾ ഇറാനിൽ നിന്ന് പൈപ്പ് ലൈനിൽ ഇട്ടിട്ട് എണ്ണ കൊണ്ടുവരിക എന്നുള്ളതിനൊന്നും പാർലമെൻറ്റ് വേണ്ട. പക്ഷേ നമ്മൾ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഇന്ത്യയുടെ ലക്ഷ്യങ്ങളെപ്പോലും സോവറിനിറ്റി ഭരണഘടനയിൽ ആദ്യം പറയുന്നതാണ്. അതിനെ ബാധിക്കുന്നു എന്നുള്ള സംഗതി പാർലമെൻറ്റിൽ തന്നെ ചർച്ച ചെയ്യണം. എൻ്റെ അഭിപ്രായത്തിൽ പാർലമെൻറ്റ് മെമ്പേഴ്സ് ആ പോയിൻ്റ് റേസ് ചെയ്യേണ്ടതായിരുന്നു. പാർലമെൻറ്റിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ളതിനെ അംഗീകരിച്ചു പോയി ഇവർ ആദ്യം. ചർച്ച ചെയ്യേണ്ടതാണ്, ഭരണഘടന പ്രകാരം ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ ഇടതു കക്ഷികളെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു